السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله العظيم. ذكر الأنبياء عبادة وذكر الصالحين كفارة. نبينا رسول الله. يا سيدي يا رسول الله خذ بيدي مالي سواك ولا ألوي على أحدي وعلم أمة سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാരെ, ഉമറ നേതാക്കളെ, സഹോദര സഹോദരികളെ, പിഞ്ചോമന മക്കളെ, അൽഹംദുലില്ലാഹ്, തുറുക്കളിക്ക മക്കാ മൗറൂസിന്റെ സമാപന ദിവസത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ചുകൂടിയിരിക്കുന്നത്. 4 ദിവസത്തിന്റെ വയൽ പരിപാടിയിൽ 3 ദിവസം നില വരെ കഴിഞ്ഞു. ഇന്ന് നമുക്ക് സമാപനമാണ്. മഹാന്മാരുടെ ഉറൂസ് കൊണ്ടാടുമ്പോൾ അവരുടെ മദഹുകളും അവരുടെ പേരിൽ ദാനധർമ്മങ്ങളും അവരുടെ പേരിൽ ഉണ്ടാക്കിയ ഈ വേദിയിൽ ഇൽമിന്റെ മജ്ലിസുമൊക്കെ നടക്കുകയാണ്. ഈ മജ്ലിസിനെ ധന്യമാക്കി സാരവത്തായ ഉപദേശം വയല് പറയാൻ വേണ്ടി അങ്ങകലെ കേരളത്തിന്റെ മധ്യഭാഗത്തിൽ നിന്ന് ഇവിടത്തെ മകരബിനും തന്നെ എത്തിയിട്ടുണ്ട് ഇസ്മായിൽ മിസ്ബായി ചെറുമൂത്ത് ഉസ്താദ് അവർ. ഇൻഷാഅല്ലാഹ് ഏതാനും സമയത്തിന്റെ ഉള്ളിൽ സ്റ്റേജിലേക്ക് എത്തും. സമാപന ദുആയിലേക്ക് ബഹുമാനപ്പെട്ട എൻമൂർ തങ്ങളവറുകളും ഇവിടെ എത്തിച്ചേരുന്നതാ. അതുകൊണ്ട് ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം നീട്ടുന്നില്ല. നമ്മുടെ വേദിയിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഖതീബ് ഉസ്താദുമാർ, നമ്മുടെ മൂറുകോളി രേഞ്ചി, ഇതിന്റെ കരുത്തനായ അധ്യക്ഷൻ ഹമീദ് സയ്യിദ് ഉസ്താദ് ഖതീബ് കലഞ്ചിപേര്, അതുപോലെ നമ്മുടെ ബുർദാരാപനത്തിലൂടെ അറിയപ്പെട്ട മസ്ഊദ് സയ്യിദ് ഉസ്താദ്, അതുപോലെ നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഇവിടെ ആശംസ പ്രസംഗങ്ങളൊക്കെ നടത്തും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ തുർക്കളിക്ക എന്ന് പറയുന്ന ഈ നാട് എല്ലാവർക്കും സുപരിചിതമാണ്. തുർക്കളിക്ക എന്ന് പറയുമ്പോൾ ഒരു വട്ടെങ്കിലും ഈ നാട്ടിലേക്ക് വരാത്തവർ വളരെ വിരളമാണ്. കാരണം ഇവിടെ വലിയൊരു ആത്മീയ മജ്ലിസ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്നിരുന്നു. ഒന്ന് അത്, മറ്റൊന്ന് ഹയാത്തുൽ ഔലിയ അവരവിടെ മറപ്പെട്ട് കടന്നുകൊണ്ട് എല്ലാ ആളുമാരെയും അവരുടെ ചാരത്തേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം നോട്ടീസിലൂടെയും അനൗൺസ്മെന്റിലൂടെയും ഒക്കെ ചലിച്ചെങ്കിലും ചലിച്ചില്ലെങ്കിലും അവരതാ അവിടെ കടന്നുകൊണ്ടു തന്നെ ആളുകൾ അവരടുത്തേക്ക് വിളിക്കുകയാണ്. ദൈനംദിനം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. സിയാറത്ത് ചെയ്ത് കണ്ടിരിക്കുന്നു. അല്ലാഹുവെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉറൂസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യ ദിവസത്തിൽ അതിനെപ്പറ്റി ഒരല്പം നിങ്ങളോട് പറഞ്ഞിരുന്നു. അവരുടെ പേരിൽ ധർമ്മം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക, അതുപോലെ കൂട്ട് സിയാർത്ത് ചെയ്യുക വർഷത്തിൽ ഒരിക്കൽ, അതുപോലെ തന്നെ അവരുടെ പേരിൽ ഇൽമിന്റെ മജ്ലിസിൽ ഇവിടെ നടക്കുക, ഇതൊക്കെയാണ്. അതിന് ആധികാരികമായ തെളിവുകളും ചരിത്രങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള മഹാന്മാർ, പരിശുദ്ധ ഖുർആൻ നമുക്ക് ഒരുപാട് കാണാം. മഹാന്മാരുടെ ചരിത്രങ്ങൾ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാം.
നബിമാരുടെയും മഹാരഥന്മാരുടെയും ചരിത്രങ്ങൾ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഹദീസിലൂടെ ധാരാളം കാണാൻ കഴിയും. അമ്പിയാക്കന്മാരെ പറ്റി പറയൽ അതൊരു ഇബാദത്ത. എന്താണ് അമ്പിയാക്കന്മാരെ പറയുക എന്ന് പറഞ്ഞാൽ അവരുടെ മദഹുകളും അവരുടെ ചരിത്രങ്ങളും അവരുടെ മറ്റുള്ള ബഹുമാനങ്ങളും ഒക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നിസ്കാരം ഒരു ഇബാദത്താണ്, നോമ്പ് ഒരു ഇബാദത്താണ്, മറ്റുള്ള ഒരുപാട് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള മഹാന്മാരുടെ ചരിത്രങ്ങൾ പറയുക, ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതും ഒരു ഇബാദത്ത്, കൂലി കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന ഒരു ഇബാദത്ത. അതേപോലെ വദിക്റു സ്വാലിഹീന കഫാറ, മഹാന്മാരെ മഹത്തുക്കളെ പറ്റി പറയൽ, അതും നമ്മുടെ ദോഷം പൊറുക്കാനുള്ള ഒരു ഇബാദത്താണ്. നമ്മുടെ ദോഷങ്ങൾ, ഒരുപാട് നമുക്ക് ദോഷങ്ങൾ വന്നു പോയിട്ടുണ്ട്, അതൊക്കെ നമ്മിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് നമ്മിൽ നിന്ന് അത് മാഞ്ഞു കിട്ടാൻ വേണ്ടിയുള്ള ഒരു കാരണമാണ് മഹത്തുക്കളായ സ്വാലിഹീങ്ങളെ പറ്റി പറയുക. സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഔലിയാക്കളായിരുന്നു സ്വഹാബത്തുൽ കിറാം. ഔലിയാ സ്വഹാബത്തുൽ കിറാമിനേക്കാൾ വലിയ മുതിർന്ന ഒരു ഔലിയാ ലോകത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടിഞ്ഞാൽ പിന്നെ ഏറ്റവും അവിടത്തോട് സ്ഥാനത്ത് അടുത്തിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അവർക്ക് ശേഷം വരുന്ന ഖലീഫമാർ, സ്വഹാബത്ത്, അങ്ങനെ താബിഈങ്ങൾ, ഇങ്ങനെ ഓരോ ഓരോ മഹാത്മാക്കൾ വന്നു. അവരൊക്കെയാണ് ഏറ്റവും വലിയ മഹാന്മാർ. കഴിഞ്ഞുപോയ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ നമുക്കറിയാം. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഒരുപാട് സൂക്ഷ്മകതൽ പാലിച്ച് ജീവിച്ച് വഫാത്തായി പോയ മഹാനാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. താബിഈങ്ങളിൽ പെട്ട ആളാണ്, സ്വഹാബത്തിനെ കണ്ട ആളാണ് ഇമാമുന അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നളർബിന് മുഹമ്മദ് റളിയല്ലാഹു തആല എന്ന് പറയാ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവരുടെയൊക്കെ പാർട്ട്ണറായി കൂടി രണ്ടാള് കച്ചവടം ചെയ്യുമ്പോൾ, ഒരു വസ്ത്ര കച്ചവടം ചെയ്യുമ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വസ്ത്രത്തിൽ വല്ല ന്യൂനത ഉണ്ട്, കുറച്ച് ന്യൂനത തുടങ്ങി വിൽക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണമെന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ പാർട്ട്ണറിനത് മറന്നുപോയി, ആ അയിബുകൾ പറയാൻ മറഞ്ഞുപോയി, മറന്നുപോയി. അങ്ങനെ അത് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾക്കറിഞ്ഞു, നീ ആ നിപുണത പറയാതെയാണ് ആ വസ്ത്രം നീ വിറ്റത്. അതിന്റെ പേരിൽ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു വിൽക്കാൻ വെച്ച 30,000 ദിർഹമിന്റെ വസ്ത്രങ്ങൾ മുഴുവനും ആ ആൾക്ക് അതാ വെറുതെയായിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു, പണം വാങ്ങിയില്ല. എന്റെ കാരണം അവിടെ നിന്ന് വിൽക്കുന്ന ചരക്കിൽ ഒരു അയിവുണ്ടായത് പറയാതെ കൊടുത്തതിന്റെ പേരിൽ അതെല്ലാ 30,000 ദിർഹമിന്റെ ആ വസ്ത്രങ്ങൾ മുഴുവനും ഫ്രീ ആയി അദ്ദേഹത്തിന് കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കച്ചവടം ചെയ്യുന്നവരെ, ബിസിനസ് നടത്തുന്നവരെ, നിങ്ങൾ ചിന്തിക്കൂ, ഞങ്ങളൊരു ഗാഡി സേള് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ നാം ഉള്ളതിലെ അയബുകളെ, നിപുണതകളൊക്കെ മറച്ചാണ് നാം കൊടുക്കുന്നത്. ഏയ്, ഞാനൊരു കാറ് വാങ്ങി, അതിന്റെ കിലോമീറ്റർ കുറച്ച് കൂടുതലായിട്ട് കണ്ടു. അപ്പൊ എന്നോടൊരിച്ചും പേരടുത്ത് പറഞ്ഞു, അതിനെ എന്ത് മറ്റേ ഗാരേജിൽ കൊണ്ടുപോയിട്ട് അതിനെ വലിച്ചെങ്കിൽ അതിന്റെ കിലോമീറ്റർ കുറച്ചാക്കാൻ കഴിയുന്ന, അങ്ങനെ ആക്കിയെങ്കിൽ ആവേല. അത് പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ അതൊരു വഞ്ചനയാണ്. നാം ഉള്ളത് ഉള്ളത് പറഞ്ഞു കൊടുക്കണം. അരിയാണെങ്കിലും മുളകാണെങ്കിലും ഏത് സാധനം വിൽക്കുമ്പോൾ അതിനേക്ക് അതിന്റെ ഉള്ളിലും മറച്ചു വെച്ച് പുറത്തങ്ങനെ പലീസാക്കി കൊടുക്കാൻ പാടില്ല എന്നാണ് അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പറയുക, നമുക്ക് കാണിച്ച മാതൃക. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ആട് ഒരാള് ബലപ്രയോഗത്തിൽ പിടിച്ചെടുത്തു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൂഫയിലുള്ള ആ സമയത്ത് കൂഫക്കാരനായ ഒരാള് അവിടുത്തെ ഒരു ആടങ്ങ് ബലപ്രയോഗത്തിലൂടെ മറ്റൊരുത്തിന് ഇഷ്ടമില്ലാതെ പിടിച്ചെടുത്തു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഒരു ആട് ജീവിക്കുന്ന വയസ്സ് എത്രയാണ്? ആളുകൾ പറഞ്ഞു 7 വർഷക്കാലം ഒരു ആട് ജീവിക്കും.
മഹാനായ അബൂഹനീഫ തങ്ങള് 7 വർഷക്കാലം ആടുമാംസം ഭക്ഷിച്ചിട്ടില്ല. 7 വർഷക്കാലം ആടുമാംസം ഭക്ഷിച്ചിട്ടില്ല. കാരണം എന്തേ? ആ ആട് ബഹുമാനപ്പെട്ടവർക്ക് കിട്ടും എന്നതിന്റെ അർത്ഥമല്ല. ഏതെങ്കിലും നിലയ്ക്ക് ഏതെങ്കിലും മാർക്കറ്റിൽ പോയി ആ ഇറച്ചി എന്റെ പള്ളിയിലേക്ക് പോകുമോ? ഒരറ്റ പേടി കൊണ്ട് 7 വർഷക്കാലം ഭക്ഷാട് മാംസം തിന്നില്ല. അബൂഹനീഫ തങ്ങൾ ഒരിക്കൽ കണ്ടു ഒരു സൈനികൻ, ഒരു ക്യാപ്റ്റൻ അതാ ആടുമാംസം ഭക്ഷിച്ചു ഒഴിഞ്ഞത് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു, അതിനെ മത്സ്യങ്ങൾ തിന്നുകളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അന്നു മുതൽ അബൂ ഹനീഫ റളിയല്ലാഹു തആല അന്നും മീനി ഭക്ഷിച്ചിട്ടില്ല. ചോദിച്ചു ഒരു മീനിന്റെ ആയുസ് എത്രയാണ്? ജനങ്ങൾ ഇത്രയെന്ന് പറഞ്ഞപ്പോൾ 10 വർഷക്കാലം മീന് ഭക്ഷണം കഴിക്കാത്ത അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവരുടെ സൂക്ഷ്മത നമ്മൾ നോക്കൂ. മഹാന്മാർ അവരുടെ ജാഗ്രത, അവരുടെ സൂക്ഷ്മത, അവർ അള്ളാഹുവിനെ പേടിച്ചു. നമ്മുടെ പള്ളിയിലേക്ക് ഒരു ഒരു അനാവശ്യമായ ഹറാമായ സാധനം വന്നുകൂടാ, അത് ഹറാമാണെന്ന് വ്യക്തമായത് കൊണ്ടല്ല, ഏതെങ്കിലും നിലക്കത് എത്തുമോ എന്നുള്ളൊരു പേടിയാണ്, ഭയമാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനേക്ക് ഉണ്ടായത്. ഒരു അവസരം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വെയിലത്ത് നിൽക്കുന്നു. ആരോ പറഞ്ഞുപോയ ആ ബിൽഡിംഗിന്റെ തണലൊന്ന് തിന്നുകൂടെ? അബൂ ഹനീഫ തങ്ങൾ പറയാ, ആ ബിൽഡിംഗിന്റെ ഉടമ എനിക്ക് കുറച്ചും കാശ് തരാനുണ്ട്. അവന്റെ തണല് കൊണ്ടാൽ അത് പലിശയാകുമെന്ന് ഞാൻ പേടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഉപകാരം കിട്ടുന്നത് പലിശയാകുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവാകുന്ന വലിയ വലിയ സൂക്ഷ്മത ജീവിച്ചു, സൂക്ഷ്മത കാണിച്ചു, വഫാത്തായി പോയ മഹാനാണ്. ഹിജ്റ 150 വർഷത്തിൽ വഫാത്താവുകയാണ്. ആ അബൂ ഹനീഫ വഫാത്തായ അതേ വർഷത്തിലാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫീ റളിയല്ലാഹു തആല അൻഹു ജനിക്കുകയാണ്. ഇമാമുന ശാഫീ റളിയല്ലാഹു തആല ഞങ്ങളുടെ മദ്ഹബിന്റെ ഇമാമാണ്. അദ്ദേഹം വലിയ സൂക്ഷ്മത പാലിച്ച ആളാണ്. വലിയ 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 മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വഫാത്ത് നടന്നത് 202 ഹിജ്റ 204 ഈ റജബ് മാസത്തിന്റെ അവസാനത്തെ ഒരു വെള്ളിയാഴ്ച കൂടിയാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളുടെ വഫാത്ത് നടക്കുന്നത്. അതുകൊണ്ട് ഈ റജബിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാത്രിയാണ് അബൂ ഹനീഫ ഇമാം ഷാഫി തങ്ങളുടെ വഫാത്ത്. അവരുടെ പേരിൽ നമുക്ക് അവരെ സ്മരിക്കലും നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ഇമാമിന്റെ, നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ. കഴിഞ്ഞതിന് ദിവസം വരുന്നു അബൂ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ അബൂ ഇമാമുന ശാഫി തങ്ങൾ അതാ അവിടുത്തെ ശിഷ്യൻ റബീ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറയാ, ഓ റബീഏ, അഹമ്മദ് ഇബ്നു ഹംബലിനെ കടലാസൊന്ന് കൊണ്ടുപോയി കൊടുക്കണേ. എന്താണ് കടലാസിൽ ഉള്ളത്? റബീഉ റളിയല്ലാഹു അൻഹു അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് അത് കൊടുക്കുന്നു. അങ്ങനെ വാടിച്ചു നോക്കി ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ അദാ നിലവിളിച്ച് കരയുന്നു. റബീഉ തങ്ങൾ ചോദിക്കുകയാണ്, അല്ല അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ എന്തിനാണ് നിങ്ങളെ കത്തു നോക്കുന്ന കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദ് ഇമാമുന ശാഫി തങ്ങള് ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അതില് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഷാഫി, നിങ്ങൾ അഹമ്മദ് ഇബ്നു ഹംബലിനൊന്ന് അറിയിക്കണേ. അഹമ്മദ് ഇബ്നു ഹംബൽ അതാ വലിയൊരു പരീക്ഷണത്തിന് വിധേയമാകാൻ പോവുകയാണ്. ഖുർആൻ സൃഷ്ടിയോ അല്ലയോ എന്നുള്ളൊരു ചരിച്ചവിടെ വരും. അതിലതാ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ സത്യത്തിൽ ഉറച്ചു നിൽക്കും എന്നുള്ള ഒരു വിവരം റബീഉ റളിയല്ലാഹു അൻഹു മുഖേനെ ഇമാം ഷാഫി തങ്ങൾ അതാ അഹമ്മദ് ഇബ്നു ഹംബലിനോട് അയക്കുകയാണ്. അങ്ങനെ കരയുന്നു. അങ്ങനെ ദാ റബീഉ റളിയല്ലാഹു തആല അൻഹു പോകുമ്പോൾ
അതാ ഇമാം മഹബൂബ് ഇബ്നു ഹംബൽ തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രം റബീഉ റളിയല്ലാഹുവിന്റെ കയ്യിലൂടെ കൊടുക്കുന്നു. അങ്ങനെ റബീഉ അതാ തങ്ങളെ ഇമാം ഷാഫി തങ്ങളെ ഹദ്റത്തിലേക്ക് പോയി നിൽക്കുമ്പോൾ ഷാഫി തങ്ങൾ ചോദിക്കുന്നു, അല്ല റബീഉ നിങ്ങളുടെ കയ്യിൽ വല്ലതും തന്നിട്ടുണ്ടോ? അഹമ്മദ് ഇബ്നു ഹംബൽ, അതെ അവിടുത്തെ വസ്ത്രം അഴിച്ചെന്റെ കയ്യിൽ തന്നിട്ടുണ്ട്, എന്നാൽ അതൊന്ന് കൊണ്ടുവാ. ഒരു വെള്ളത്തിലേക്ക് ഇടുന്നു, ആ വെള്ളം അങ്ങ് കുടിക്കുന്നു. മഹാന്മാരുടെ ബർക്കത്തെടുക്കുക, അവരുടെ ബഹുമാനം സ്വീകരിക്കുക. ഇതാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുനെ ഷാഫി റളിയല്ലാഹു തആല അൻഹു നമുക്ക് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഇമാമുനെ ഷാഫി തങ്ങൾ? ഏഴ് വയസ്സിൽ ഖുർആൻ മുഴുവനും മനഃപാഠമാക്കിയ മഹാനല്ലേ? നമുക്കതാ ഏഴ് വയസ്സിൽ അലിഫും കാലും ഒന്ന് ശരിക്ക് ഉച്ചാരണം നമ്മുടെ മക്കൾക്ക് അറിയുന്നില്ല. ആ വയസ്സിൽ ഖുർആൻ മുഴുവനും മനഃപാഠമാക്കിയ മഹാനാണ് ഇമാമുനെ ഷാഫി തങ്ങൾ. അവിടുന്ന് പത്ത് വയസ്സിൽ മാലിക് ഇമാമ തങ്ങളുടെ മുഖത്തെ മനപാഠമാക്കിയ മഹാനാണ് ഇമാമുനെ ഷാഫി തങ്ങള്. ആ ഇമാമുനെ ഷാഫി അതാ എല്ലാ ദിവസവും ഒരു ഖത്തം ഖുർആൻ ഓതുന്ന മഹാനാ. അങ്ങനെ റമദാൻ വന്നു കഴിഞ്ഞാൽ അതാ ദിവസവും രണ്ട് ഖത്തം ഓതി തീർക്കുന്ന മഹാനാണ് ഇമാമുനെ ഷാഫി റളിയല്ലാഹു തആല അൻഹു. ആ ഇമാമുനെ ഷാഫി തങ്ങൾ വഫാത്തായ മാസമാണ് റജബ് മാസം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവർക്കൊരു ഫാത്യബോധണം, അവരെ നാം സ്മരിക്കണം, നമ്മുടെ ബാധ്യതയാണ്. ഇമാം മാലിക് റളിയല്ലാഹുവിന് മുമ്പ് കഴിഞ്ഞു പോയില്ലേ? ഇമാം റളിയല്ലാഹുവിനും മദീനത്തെ പള്ളിന്റെ മുദരിസ ആയിരുന്നില്ലേ? എന്നിട്ട് ധാരാളം വട്ടകം അവിടുന്ന് കുതിരകളുണ്ടായിട്ട് പോലും ഇമാം ഷാഫി തങ്ങൾ ചോദിക്കുന്നു, അല്ല മഹാനേ, അല്ല മാലിക് തങ്ങളെ, ഉസ്താദേ നിങ്ങൾ എന്താ ഇത്ര വാഹനങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല? അവിടുന്ന് മാലിക് തങ്ങളുടെ മറുപടിയാണ്, ഓ ഷാഫി, ഈ മദീനയിലൂടെ നബി തങ്ങൾ കടക്കുന്ന മദീനയിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കാൻ ഞാൻ ചങ്കിക്കുന്നു, ചെരിപ്പിട്ടു പോകാൻ എനിക്ക് ധൈര്യം വരുന്നില്ല. തങ്ങളുടെ ഹദീസങ്ങ് പാരണം ചപരായണം ചെയ്യുമ്പോ അവിടെ നിന്നതാ കുളിക്കുന്നു, വെള്ളെടുക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, താടി അങ്ങ് ചീർപ്പ് കൊണ്ട് ചീർക്കുന്നു, എന്നിട്ട് നല്ല അത്തറ് പൂശുന്നു. നല്ല സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഹദീസങ്ങ് പറഞ്ഞു കൊടുക്കുന്നത്. ആരെങ്കിലും ഇൽബ് ചോദിക്കാൻ വേണ്ടി തങ്ങളെ ഹദ്റത്തിൽ വന്നാൽ തങ്ങളതാ അവരെ മുമ്പിലും അങ്ങനെ തന്നെ ചെയ്യോ. ഹദീസ് പറയുമ്പോൾ പതിനേഴ് പ്രാവശ്യം അങ്ങ് തേള് കുത്തിയപ്പോൾ പോലും അവിടുന്ന് അനങ്ങിയില്ല, അവിടുന്ന് മാറിയില്ല. അവസാനം അതാ തങ്ങളുടെ അവിടുത്തെ മുഖത്തിനൊന്ന് വേർപ്പ് അവിടുത്തെ അവിടുത്തെ കളറൊന്ന് മാറിയപ്പോൾ അവിടുന്ന് ശിഷ്യന്മാർ ചോദിച്ചു, അല്ല മാലിക് തങ്ങളെ, അല്ല ഉസ്താദേ, എന്താണ് നിങ്ങളുടെ മുഖത്തിനൊരു പകർച്ച വന്നുവല്ലോ? അവിടുന്ന് പറയുന്നു, നബി തങ്ങളുടെ ഹദീസങ്ങ് ഞാൻ പറയുമ്പോൾ എനിക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പതിനേഴ് വട്ടം തേള് കുത്തിപ്പോയി. ഹദീസിനെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ അനങ്ങിയില്ല, ഞാൻ അവിടെ നിന്ന് മാറിയില്ല. ആ മഹാന്മാർ കഴിഞ്ഞു പോയില്ലേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? അവരൊക്കെ ഓർക്കലും അവരുടെ ബഹുമാനം പറയലും അവരുടെ ചരിത്രങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കലും അതൊക്കെ കഫാറത്താണെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. കഫാറത്ത് എന്ന് പറഞ്ഞാൽ നാം ദൈനംദിനം ആയിരമല്ല അതിനൊക്കെ അലാറെ ദോഷം ചെയ്യുന്നവരാണ്. ആ ദോഷം ചെയ്യുമ്പോൾ നമ്മുടെ ദോഷങ്ങളൊന്നും മാഞ്ഞ് മാഞ്ഞു കിട്ടാ, അതൊന്നും ഇല്ലായ്മയാകാ. മഹാന്മാരുടെ ചരിത്രം അങ്ങ് പറയുമ്പോൾ നമ്മതാ നമ്മുടെ മനസ്സൊന്ന് ക്ലിയറാകുന്നു, നമ്മുടെ ഹൃദയം ഒന്ന് ക്ലിയറാകുന്നു. അതുകൊണ്ട് എന്റെ ഉദ്ഘാടന പ്രസംഗം ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് എന്റെ ദൂരെ നിൽക്കുന്ന സഹോദരന്മാരെ, തങ്ങന്മാർ വരുമ്പോൾ, ഉസ്താദ്മാർ വരുമ്പോൾ ഈ കാണുന്ന കസേല വെറുതെയുള്ളതല്ല, അതിനൊക്കെ നല്ല കാശ് കൊടുത്തിട്ടുണ്ട്, വാടകക്ക് കൊടുന്നതാണ്. അത് ഒരു കസേല പോലും ഇവിടെ ഒഴിവായി പോരാ,
അതിന്റെ കാസു കൊടുക്കുന്നതിന് അത് വേസ്റ്റായി പോകും. അതിന് ധാരാളം ആളുകൾ എന്റെ മുമ്പിൽ അതാ അപ്പുറത്തുണ്ട്. അവരൊക്കെ വന്ന് എൽമിന്റെ അവസാനത്തെ മജിലിസാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്ന് കസേരയിലൊന്ന് ഇരുന്ന് നിങ്ങൾ ഫില്ല് ചെയ്യണം. എൽമിന്റെ മജിലിസാണ്. എൽമിന്റെ മജിലിസിന് വലിയ ബഹുമാനമുണ്ട്. അങ്ങനെ ദാ ഞാൻ പറഞ്ഞു വന്നത് അഹമ്മദ് ഹംബൽ റളിയല്ലാഹു തആല അൻഹു നബി അങ്ങ് ഇമാം ഷാഫി തങ്ങളെ നബി തങ്ങളുടെ സ്വപ്നത്തിലൂടെ അറിയിച്ചതുപോലെ വലിയൊരു പരീക്ഷണക്ക് വിധേയമാവുകയാ. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന വാദമല്ലാതെ അവരല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് അവിടെ തന്ന മുഹത്തദലിയാക്കൾ വാദിച്ചപ്പോൾ ഇമാമിന് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് സമ്മതിച്ചില്ല. അവരോട് ഖണ്ഡനം നടത്തി, അത് അല്ലാഹുവിന്റെ കലാമാണ്, അത് അല്ലാഹുവിന്റെ വചനമാണ്, അത് സൃഷ്ടിയല്ല. അവിടുത്തെ രാജാക്കന്മാർ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അതാ ജയിലിലിടുകയാണ്. അവിടുന്ന് ചാട്ടുവാറ് കൊണ്ട് അടിക്കുകയാണ്. അവിടുന്ന് ബോധം കെട്ട് വീഴുകയാണ്. അങ്ങനെ ദാ പല നിലക്കും ബോധം കെട്ട് വീഴു. അങ്ങനെ പിന്നെയും ഒരു ഭരണാധികാരി വന്ന അയാളും മുത്തസിലിയാണ്. അതിന്റെ ശേഷം വന്ന വാസി മുത്തവക്കിൽ എന്ന മഹാന് വന്നപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജയിലിൽ നിന്നാണല്ലോ വഫാത്തായത്. അവിടുന്ന് ചാട്ടുവാല കൊണ്ട് അടിച്ചു 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 അവിടുത്തെ തൊലികളൊക്കെ ഉരുകിപ്പോയിരുന്നു. കാരണമെന്തേ? അന്നത്തെ സലഫിയാകുന്ന മുഅ്തസിലിയാകുന്ന രാജാവോ അബൂ ഹനീഫ തങ്ങളെ നിങ്ങളെ കാളിയാകണമെന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ കാളി എന്നുള്ളത് മക്കളെ കളിയല്ലല്ലോ, വലിയ ഇൽമിന്റെ ബഹ്റാണ്. ഫിഖ്ഹിൽ എല്ലാവരുടെയും പിതാവാണല്ലോ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹനീഫ തങ്ങളെ കാളിയാകണമെന്ന് നിർബന്ധിച്ചപ്പോൾ കാളിയായാൽ ചിലപ്പോ രാജാക്കന്മാർക്കൊത്തും മസ്തല പറയേണ്ടി വരോ, അള്ളാഹുവിന്റെ ദീനിന് ചിലപ്പോ എതിരാകേണ്ടി വരോ എന്നുള്ള ഭയത്തോടുകൂടെ കാളിയാകാൻ അബൂ ഹനീഫ തങ്ങൾ ഒത്തില്ല. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലടക്കുന്നു, ചാട്ടുവാറുകൊണ്ട് അടിക്കുന്നു, അവിടുത്തെ തൊലികൾ അങ്ങ് മാറുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ജയിലിൽ കഴിഞ്ഞുകൊണ്ട് മരിക്കുകയാണല്ലോ. അങ്ങനെയുള്ള മഹാന്മാരുടെ ചരിത്രം പറയാനുള്ള വേദികളാണ് നമ്മുടെ ഇൽമിന്റെ മജ്ലിസ്. അതുകൊണ്ട് ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദ്മാർ ഇവിടെ ചെറിയ സമയത്തിലുള്ള അൽപാൽപം നിങ്ങൾക്കിവിടെ ആശംസ പ്രസംഗങ്ങൾ നടത്തും. എല്ലാവരും വലിയ വലിയ വയല പറയുന്ന ഉസ്താദമാണ് സ്റ്റേജിലുള്ളത്. ആശംസ പ്രസംഗം മാത്രം പറയാറുള്ളവരല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുഖ്യമായിട്ടെന്ന് വയലിൽ വിളിച്ച ഉസ്താദ് നേരത്തെ എത്തിയത് കൊണ്ട് അവരിവിടെ രണ്ടു മണിക്കൂറെങ്കിലും അവരുടെ പ്രഭാഷണം നമുക്കിവിടെ കേൾക്കണം. നല്ല ഇസ്മായിൽ മിസ്ബാഹി ചെറുമൂത്ത് എന്ന് പറഞ്ഞാൽ വലിയ മുമ്പൊക്കെ ഈ ഭാഗത്തൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് അവരെ വയലിൽ നമുക്ക് ഒരു രണ്ടു മണിക്കൂറെങ്കിലും കേൾക്കണം. അതിന്റെ ശേഷം തങ്ങൾ വന്ന് ദുആ ചെയ്യും. പിന്നെ അവസാനം ഇവിടെ മഹാന്മാരുടെ പേരിൽ ഉണ്ടാക്കിയ തബറുക്ക്, ആ ബർക്കത്തിന്റെ വലിയ മഹത്വമുള്ള സീറണിയുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം ഒഴുകിപ്പോയെങ്കിലും സീറണി വാങ്ങാതെ ആരും പോകരുത്, അത് നഷ്ടമാണ്. സീറണി നിങ്ങൾക്ക് ചോറിപ്പോ പരൽ എത്ര എങ്ങനത്തെ മന്തിയല്ല, അതിനപ്പുറത്ത് വെളുത്ത് ഉണ്ടാക്കിട്ട് വെക്കാൻ കഴിയും. പക്ഷേ ഈ മഹാന്മാരുടെ പേരിൽ ഉണ്ടാക്കിയ സീറണി, അതിന്റെ ഒരു മഹത്വം വേറെ തന്നെയാണ്. അതുകൊണ്ട് ഒരു ചെറിയതെങ്കിലും അത് വാങ്ങാതെ ആരും നമ്മുടെ ഈ തുർക്കളിക്ക് ഇൽമിന്റെ മജ്ലിസിൽ നിന്ന്, മഹാന്മാരുടെ ദർബാറിൽ നിന്ന് നിങ്ങൾ ആ സീറനെ കൈപ്പറ്റാതെ ആരും പോകാൻ പാടില്ല എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അവസാനം ദുആ എല്ലാം കഴിഞ്ഞ് നമുക്കിവിടെ സമാപന ദുആ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് പിരിയാം. അള്ളാഹു നമ്മുടെ ഈ കൂടലും പിരിയലും ഇവിടെ കാണുന്ന അലങ്കാരങ്ങളും ഉണ്ടാക്കിയ ഭക്ഷണങ്ങളും എല്ലാം അള്ളാഹു പൊരുത്ത ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നബിയിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ഇൻഷാഅല്ലാഹ് ഇന്നലെ നമ്മുടെ നൗഫൽ സഖാഫി കളസ ഉസ്താദ് ഇവിടെ വേദന വന്നിരുന്നു. അതിന് മുമ്പ് ഹുസൈൻ മൊഹീനി, അതിന്റെ മുമ്പ് ശരിയ സഖാഫി സാദാത്ത് തങ്ങള്, ബഹുമാനപ്പെട്ട കൂറാത്തങ്ങളൊക്കെ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് അവരെല്ലാം ഇന്നലെ ഇവിടെ ഒരു ചെറിയ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങൾക്ക് നാട്ടുകാർക്ക് പെണ്ണുങ്ങൾക്കല്ല,
ഉറൂസിന് വരുന്ന പല പെണ്ണുങ്ങളും ഇവിടെ നിസ്കരിക്കാനുള്ള ഒരു അവസ്ഥയില്ലാതെ മദ്രസയിൽ ചിലപ്പോൾ നിസ്കരിക്കുന്നതാണ്. ചിലപ്പോൾ ആണുങ്ങൾ നിസ്കാരത്തിന് സമയത്ത് പെണ്ണുങ്ങളെയും കൂട്ടി വരുമ്പോൾ ആ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള ഒരു അവസ്ഥയില്ലായിരുന്നു. അതിന് ഇന്നലെ ചെറിയൊരു കലക്ഷനൊക്കെ ഇവിടെ ചെയ്തപ്പോൾ അൽഹംദുലില്ല നല്ല നിലക്ക് സദസ്സിലുള്ളവരൊക്കെ സഹകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇതിന് ചെലവ് ഞങ്ങൾക്കുള്ളതൊക്കെ അറിയാം. അതുകൊണ്ട് എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളുടെ കയ്യിൽ അവസാനം നല്ല സംഭാവന കൊടുത്തു സഹകരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വേദിക ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله العظيم ذكر الأنبياء عبادة وذكر الصالحين كفارة نبينا رسول الله يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد وَعَلَمُ أُمَّةُ سَيِّدِنَا وَمَوْلَانَا مُحَمَّدٌ ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാരെ, ഉമറ നേതാക്കളെ, സഹോദര സഹോദരികളെ, പിഞ്ചോമന മക്കളെ, അൽഹംദുലില്ലാഹ് തുറുക്കളിക്ക മക്കാം ഉറൂസിന്റെ സമാപന ദിവസത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുന്നത്. നാല് ദിവസത്തിന്റെ വയല് പരിപാടിയിൽ മൂന്ന് ദിവസം ഇന്നലെ വരെ കഴിഞ്ഞു. ഇന്ന് നമുക്ക് സമാപനമാണ്. മഹാന്മാരുടെ ഉറൂസ് കൊണ്ടാടുമ്പോൾ അവരുടെ മദഹുകളും അവരുടെ പേരിൽ ദാനധർമ്മങ്ങളും അവരുടെ പേരിലുണ്ടാക്കിയ ഈ വേദിയിൽ ഇൽമിന്റെ മജ്ലിസുമൊക്കെ നടക്കുകയാണ്. ഈ മജ്ലിസിനെ ധന്യമാക്കി സാരഭത്തായ ഉപദേശം വയല് പറയാൻ വേണ്ടി അങ്ങകലെ കേരളത്തിന്റെ മധ്യഭാഗത്തിൽ നിന്ന് ഇവിടത്തെ മകരബിനും തന്നെ എത്തിയിട്ടുണ്ട്. ഇസ്മായിൽ മിസ്ബായി ചെറുമൂത്ത് ഉസ്താദ് അവർക്ക് ഇൻഷാ അല്ലാഹ് ഏതാനും സമയത്തിന്റെ ഉള്ളിൽ സ്റ്റേജിലേക്ക് എത്തും. സമാപന ദുആയിലേക്ക് ബഹുമാനപ്പെട്ട എൺമൂർത്തങ്ങളും ഇവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം നീട്ടുന്നില്ല. നമ്മുടെ വേദിയിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഖതീബ് ഉസ്താദന്മാർ, നമ്മുടെ മൂറുകോളി രേഞ്ചി, ഇതിന്റെ കരുത്തനായ അധ്യക്ഷൻ ഹമീദ് സയ്യിദ് ഉസ്താദ് ഖതീബ് കലഞ്ചിബേയിൽ, അതുപോലെ നമ്മുടെ ബുർദാരാപനത്തിലൂടെ അറിയപ്പെട്ട മസ്കൂദ് സയ്യിദ് ഉസ്താദ്, അതുപോലെ നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഇവിടെ ആശംസ പ്രസംഗങ്ങളൊക്കെ നടത്തും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ തുറുക്കളിക്ക എന്ന് പറയുന്ന ഈ നാട് എല്ലാവർക്കും സുപരിചിതമാണ്. തുറുക്കളിക്ക എന്ന് പറയുമ്പോൾ ഒരു വട്ടെങ്കിലും ഈ നാട്ടിലേക്ക് വരാത്തവർ വളരെ വിരളമാണ്. കാരണം ഇവിടെ വലിയൊരു ആത്മീയ മജ്ലിസ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്നിരുന്നു. ഒന്ന് അത്, മറ്റൊന്ന് ഹയാത്തുൽ ഔലിയ അവരുടെ മറപ്പെട്ട് കടന്നുകൊണ്ട് എല്ലാ ആളുമാരെയും അവരുടെ ചാരത്തേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്.
നാം നോട്ടീസിലൂടെയും അനൗൺസ്മെന്റിലൂടെയും ഒക്കെ ചിരിച്ചെങ്കിലും ചിരിച്ചില്ലെങ്കിലും അവരതാ അവിടെ കിടന്നുകൊണ്ട് തന്നെ ആളുകൾ അവരുടെയൊക്കെ വിളിക്കുകയാ. ദൈനംദിനം ആളുകൾ ഇങ്ങ് വന്നുകൊണ്ടേയിരിക്കുന്നു, സിയാറത്ത് ചെയ്ത് കണ്ടിരിക്കുന്നു. അല്ലാഹുവെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉറൂസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യ ദിവസത്തിൽ അതിനെപ്പറ്റി ഒരല്പം നിങ്ങളോട് പറഞ്ഞിരുന്നു. അവരുടെ പേരിൽ ധർമ്മം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക, അതുപോലെ കൂട്ട് സിയാറത്ത് ചെയ്യുക വർഷത്തിൽ ഒരിക്കൽ, അതുപോലെ തന്നെ അവരുടെ പേരിൽ ഇൽമിന്റെ മജ്ലിസിൽ ഇവിടെ നടക്കുക, ഇതൊക്കെയാണ് അതിന് ആധികാരികമായ തെളിവുകളും ചരിത്രങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള മഹാന്മാർ പരിശുദ്ധ ഖുർആൻ നമുക്ക് ഒരുപാട് കാണാം. മഹാന്മാരുടെ ചരിത്രങ്ങൾ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാം. നബിമാരുടെയും മഹാരഥന്മാരുടെയും ചരിത്രങ്ങൾ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഹദീസിലൂടെ ധാരാളം കാണാൻ കഴിയും. അമ്പിയാക്കന്മാരെ പറ്റി പറയൽ അതൊരു ഇബാദത്ത. എന്താണ് അമ്പിയാക്കന്മാരെ പറയുക എന്ന് പറഞ്ഞാൽ അവരുടെ മദഹുകളും അവരുടെ ചരിത്രങ്ങളും അവരുടെ മറ്റുള്ള ബഹുമാനങ്ങളും ഒക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നിസ്കാരം ഒരു ഇബാദത്താണ്, നോമ്പ് ഒരു ഇബാദത്താണ്, മറ്റുള്ള ഒരുപാട് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള മഹാന്മാരുടെ ചരിത്രങ്ങൾ പറയുക, ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതും ഒരു ഇബാദത്ത്, കൂലി കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന ഒരു ഇബാദത്ത. അതേപോലെ വദിക്റു സ്വാലിഹീന കഫാറ, മഹാന്മാരെ മഹത്തുക്കളെ പറ്റി പറയൽ, അതും നമ്മുടെ ദോഷം പൊറുക്കാനുള്ള ഒരു ഇബാദത്താണ്. നമ്മുടെ ദോഷങ്ങൾ, ഒരുപാട് നമുക്ക് ദോഷങ്ങൾ വന്നുപോയിട്ടുണ്ട്, അതൊക്കെ നമ്മിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് നമ്മിൽ നിന്ന് അത് മാഞ്ഞു കിട്ടാൻ വേണ്ടിയുള്ള ഒരു കാരണമാണ് മഹത്തുക്കളായ സ്വാലിഹീങ്ങളെ പറ്റി പറയുക. സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഔലിയാക്കളായിരുന്നു സ്വഹാബത്തുൽ കിറാം. ഔലിയാ സ്വഹാബത്തുൽ കിറാമിനേക്കാൾ വലിയ മുതിർന്ന ഒരു ഔലിയാ ലോകത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടിഞ്ഞാൽ പിന്നെ ഏറ്റവും അവിടത്തോട് സ്ഥാനത്ത് അടുത്തിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അവർക്ക് ശേഷം വരുന്ന ഖലീഫമാർ, സ്വഹാബത്ത്, അങ്ങനെ താബിഈങ്ങൾ, ഇങ്ങനെ ഓരോ മഹാത്മാക്കൾ വന്നു. അവരൊക്കെയാണ് ഏറ്റവും വലിയ മഹാന്മാർ. കഴിഞ്ഞുപോയ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ നമുക്കറിയാം. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഒരുപാട് സൂക്ഷ്മകതൽ പാലിച്ച് ജീവിച്ച് വഫാത്തായി പോയ മഹാനാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. താബിഈങ്ങളിൽ പെട്ട ആളാണ്, സ്വഹാബത്തിനെ കണ്ട ആളാണ് ഇമാമുന അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നളർബിന് മുഹമ്മദ് റളിയല്ലാഹു തആല എന്ന് പറയാം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ പാർട്ട്ണറായി കൂടി രണ്ടാള് കച്ചവടം ചെയ്യുമ്പോൾ, ഒരു വസ്ത്ര കച്ചവടം ചെയ്യുമ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വസ്ത്രത്തിൽ വല്ല ന്യൂനത ഉണ്ട്, കുറച്ച് ന്യൂനത നീ വിൽക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണമെന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ പാർട്ട്ണറിനത് മറന്നുപോയി, ആ അയിബുകൾ പറയാൻ മറഞ്ഞുപോയി, മറന്നുപോയി. അങ്ങനെ അത് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾക്കറിഞ്ഞു, നീ ആ നിവനത പറയാതെയാണ് ആ വസ്ത്രം നീ വിറ്റത്. അതിന്റെ പേരിൽ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു വിൽക്കാൻ വെച്ച 30,000 ദിർഹമിന്റെ വസ്ത്രങ്ങൾ മുഴുവനും ആ ആൾക്ക് അതാ വെറുതെ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു, പണം വാങ്ങിയില്ല. എന്തേ കാരണം? അവിടുന്ന് വിൽക്കുന്ന ചരക്കിൽ ഒരു അയിബുണ്ടായത് പറയാതെ കൊടുത്തതിന്റെ പേരിൽ അതെല്ലാ 30,000 ദിർഹമിന്റെ ആ വസ്ത്രങ്ങൾ മുഴുവനും ഫ്രീ ആയി അദ്ദേഹത്തിന് കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കച്ചവടം ചെയ്യുന്നവരെ, ബിസിനസ് നടത്തുന്നവരെ, നിങ്ങൾ ചിന്തിക്കൂ, ഞങ്ങളൊരു ഗാഡി സേൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ നാം ഉള്ളതിലെ അയിബുകളെ, ന്യൂനതകളൊക്കെ മറച്ചാണ് നാം കൊടുക്കുന്നത്. ഏയ്, ഞാനൊരു കാറ് വാങ്ങി, അതിന്റെ കിലോമീറ്റർ കുറച്ച് കൂടുതലായിട്ട് കണ്ടു. അപ്പൊ എന്നോട് ഒരിച്ചും പേരെടുത്ത് പറഞ്ഞു, അതിനെ എന്ത്
മറ്റേ ഗാരേജിൽ കൊണ്ടുപോയിട്ട് അതിനെ വലിച്ചെങ്കിൽ അതിന്റെ കിലോമീറ്റർ കുറച്ചാക്കാൻ കഴിയുന്ന അങ്ങനെ ആക്കിയെങ്കിൽ ആവേല. അത് പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ അതൊരു വഞ്ചനയാണ്. ഞാൻ ഉള്ളത് ഉള്ളത് പറഞ്ഞു കൊടുക്കണം. അരിയാണെങ്കിലും മുളകാണെങ്കിലും ഏത് സാധനം വിൽക്കുമ്പോൾ അതിനേക്ക് അതിന്റെ ഉള്ളിലും മറച്ചു വെച്ച് പുറത്തെങ്ങനെ പാലീസാക്കി കൊടുക്കാൻ പാടില്ല എന്നാണ് അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പറയ നമുക്ക് കാണിച്ച മാതൃക. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ആട് ഒരാള് ബലപ്രയോഗത്തിൽ പിടിച്ചെടുത്തു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൂഫയിലുള്ള ആ സമയത്ത് കൂഫക്കാരനായ ഒരാള് അവിടത്തെ ഒരു ആടങ്ങ് ബലപ്രയോഗത്തിലൂടെ മറ്റൊരുത്തിന് ഇഷ്ടമില്ലാതെ പിടിച്ചെടുത്തു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഒരു ആട് ജീവിക്കുന്ന വയസ്സ് എത്രയാണ്? ആളുകൾ പറഞ്ഞു 7 വർഷക്കാലം ഒരു ആട് ജീവിക്കും. മഹാനായ അബൂ ഹനീഫ തങ്ങള് 7 വർഷക്കാലം ആട് മാംസം ഭക്ഷിച്ചിട്ടില്ല. 7 വർഷക്കാലം ആട് മാംസം ഭക്ഷിച്ചിട്ടില്ല. കാരണം എന്തേ? ആ ആട് ബഹുമാനപ്പെട്ടവർക്ക് കിട്ടും എന്നതിന്റെ അർത്ഥമല്ല. ഏതെങ്കിലും നിലക്ക് ഏതെങ്കിലും മാർക്കറ്റിൽ പോയി ആ ഇറച്ചി എന്റെ പള്ളിയിലേക്ക് പോകുമോ? ഒരൊറ്റ പേടി കൊണ്ട് 7 വർഷക്കാലം ഭക്ഷാട് മാംസം തിന്നില്ല. അബൂ ഹനീഫ തങ്ങൾ ഒരിക്കൽ കണ്ടു ഒരു സൈനികൻ, ഒരു ക്യാപ്റ്റൻ അതാ ആട് മാംസം ഭക്ഷിച്ചു ഒഴിഞ്ഞത് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു, അതിനെ മത്സ്യങ്ങൾ തിന്നു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അന്നു മുതൽ അബൂ ഹനീഫ റളിയല്ലാഹു തആല അന്നും മീൻ ഭക്ഷിച്ചിട്ടില്ല. ചോദിച്ചു, ഒരു മീനിന്റെ ആയുസ് എത്രയാണ്? ജനങ്ങൾ ഇത്രയെന്ന് പറഞ്ഞപ്പോൾ അത്ര വർഷക്കാലം മീൻ ഭക്ഷണം കഴിക്കാത്ത അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവരുടെ സൂക്ഷ്മത നമ്മൾ നോക്കൂ. മഹാന്മാർ അവരുടെ ജാഗ്രത, അവരുടെ സൂക്ഷ്മത, അവർ അള്ളാഹുവിനെ പേടിച്ചു. നമ്മുടെ പള്ളിയിലേക്ക് ഒരു ഒരു അനാവശ്യമായ ഹറാമായ സാധനം വന്നുകൂടാ, അത് ഹറാമാണെന്ന് വ്യക്തമായത് കൊണ്ടല്ല, ഏതെങ്കിലും നിലക്കത് എത്തുമോ എന്നുള്ളൊരു പേടിയാണ്, ഭയമാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനേക്ക് ഉണ്ടായത്. ഒരു അവസരം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വെള്ളത്ത് നിൽക്കുന്നു. ആരോ പറഞ്ഞുപോയ ആ ബിൽഡിങ്ങിന്റെ തണലൊന്ന് നിന്നുകൂടെ. അബൂ ഹനീഫ തങ്ങൾ പറയാ, ആ ബിൽഡിങ്ങിന്റെ ഉടമ എനിക്ക് കുറച്ച് കാശ് തരാനുണ്ട്. അവന്റെ തണല് കൊണ്ടാൽ അത് പലിശയാകുമെന്ന് ഞാൻ പേടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഉപകാരം കിട്ടുന്നത് പലിശയാകുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവാകുന്ന വലിയ വലിയ സൂക്ഷ്മത ജീവിച്ചു, സൂക്ഷ്മത കാണിച്ചു, വഫാത്തായി പോയ മഹാനാണ്. ഹിജ്റ 150 വർഷത്തിൽ വഫാത്താവുകയാണ്. ആ അബൂ ഹനീഫ വഫാത്തായ അതേ വർഷത്തിലാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫീ റളിയല്ലാഹു തആല അൻഹു ജനിക്കുകയാണ്. ഇമാമുന ശാഫീ റളിയല്ലാഹു തആല ഞങ്ങളുടെ മദ്ഹബിന്റെ ഇമാമാണ്. അദ്ദേഹം വലിയ സൂക്ഷ്മത പാലിച്ച ആളാണ്. വലിയ 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 മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വഫാത്ത് നടന്നത് 202 ഹിജ്റ 204 ഈ റജബ് മാസത്തിന്റെ അവസാനത്തെ ഒരു വെള്ളിയാഴ്ച കൂടിയാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളുടെ വഫാത്ത് നടക്കുന്നത്. അതുകൊണ്ട് ഈ റജബിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാത്രിയാണ് അബൂ ഹനീഫ ഇമാം ഷാഫി തങ്ങളുടെ വഫാത്ത്. അവരുടെ പേരിൽ നമുക്ക് അവരെ സ്മരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ഇമാമിന്റെ, നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ. കഴിഞ്ഞതിന്റെ ദിവസം വരുന്നു അബൂ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ അബൂ ഇമാമുന ഷാഫി തങ്ങൾ അതാ അവിടുത്തെ ശിഷ്യൻ റബീ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറയാ, ഓ റബീഏ, അഹമ്മദ് ഇബ്നു ഹംബലിനെ കടലാസൊന്ന് കൊണ്ടുപോയി കൊടുക്കണേ. എന്താണ് ആ കടജലാസിലുള്ളത്? റബീഉ റളിയല്ലാഹു അൻഹു അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് അത് കൊടുക്കുന്നു. അങ്ങനെ വാടിച്ചു നോക്കി ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ അതാ നിലവിളിച്ച് കരയുന്നു,
റബി തങ്ങൾ ചോദിക്കുകയാണ്, അൽ അഹ്മദ് ബിൻ ഹംബൽ, തങ്ങൾ എന്തിനാണ് നിങ്ങളെ കത്തുനോക്കുന്ന കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദ് ഇമാമുന ഷാഫിഈ തങ്ങള് ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അതിലെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഷാഫിഈ, നിങ്ങൾ അഹ്മദ് ബിൻ ഹംബലിനൊന്ന് അറിയിക്കണേ. അഹ്മദ് ബിൻ ഹംബലദാ വലിയൊരു പരീക്ഷണത്തിന് വിധേയമാകാൻ പോവുകയാണ്. ഖുർആൻ സൃഷ്ടിയോ അല്ലയോ എന്നുള്ളൊരു ചരിച്ചവിടെ വരും. അതിലതാ ഇമാം അഹ്മദ് ഹംബൽ സത്യത്തിൽ ഉറച്ചു നിൽക്കും എന്നുള്ള ഒരു വിവരം റബീഉ റളിയല്ലാഹു അൻഹു മുഖേനെ ഇമാം ഷാഫിഈ തങ്ങൾ അതാ അഹ്മദ് ബിൻ ഹംബലിനോട് അയക്കുകയാണ്. അങ്ങനെ കരയുന്നു. അങ്ങനെ ദാ റബീഉ റളിയല്ലാഹു തആല അന്നു പോകുമ്പോൾ അതാ ഇമാം മഹ്ബൂബ് ബിൻ ഹംബൽ തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രം റബീഉ റളിയല്ലാഹുവിന്റെ കയ്യിലൂടെ കൊടുക്കുന്നു. അങ്ങനെ റബി അതാ തങ്ങൾ ഇമാം ഷാഫിഈ തങ്ങളെ ഹളറത്തിലേക്ക് പോയി നിൽക്കുമ്പോൾ ഷാഫിഈ തങ്ങൾ ചോദിക്കുന്നു, അല്ല റബീഏ, നിങ്ങളെ കയ്യിൽ വല്ലതും തന്നിട്ടുണ്ടോ? അഹ്മദ് ബിൻ ഹംബൽ, അതെ, അവിടുത്തെ വസ്ത്രം മഴിച്ചെന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. എന്നാൽ അതൊന്ന് കൊണ്ടുവാ. ഒരു വെള്ളത്തിലേക്ക് ഇടുന്നു. ആ വെള്ളം അങ്ങ് കുടിക്കുന്നു. മഹാന്മാരുടെ ബർക്കത്തെടുക്കുക, അവരുടെ ബഹുമാനം സ്വീകരിക്കുക. ഇതാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. നമുക്ക് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഇമാമുന ഷാഫിഈ തങ്ങൾ? ഏഴ് വയസ്സിൽ ഖുർആൻ മുഴുവനും മനഃപാഠമാക്കിയ മഹാനല്ലേ? നമുക്കതാ ഏഴ് വയസ്സിൽ അലിഫും ഗാലും ഒന്ന് ശരിക്ക ഉച്ചാരണം നമ്മുടെ മക്കൾക്ക് അറിയുന്നില്ല. ആ വയസ്സിൽ ഖുർആൻ മുഴുവനും മനഃപാഠമാക്കിയ മഹാനാണ് ഇമാമുന ഷാഫിഈ തങ്ങൾ. അതാ അവിടെ നിന്ന് പത്ത് വയസ്സിൽ മാലിക് ഇമാമ തങ്ങളുടെ മുഖത്തെ മനഃപാഠമാക്കിയ മഹാനാണ് ഇമാമുന ഷാഫിഈ തങ്ങൾ. ആ ഇമാമുന ഷാഫിഈ അതാ എല്ലാ ദിവസവും ഒരു ഖത്തം ഖുർആൻ ഓതുന്ന മഹാനാ. അങ്ങനെ റമദാൻ വന്നു കഴിഞ്ഞാൽ അതാ ദിവസവും രണ്ട് ഖത്തം ഓതി തീർക്കുന്ന മഹാനാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. ആ ഇമാമുന ഷാഫിഈ തങ്ങൾ വഫാത്തായ മാസമാണ് റജബ് മാസം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവർക്കൊരു ഫാത്തിഹ ഓതണം, അവരെ നാം സ്മരിക്കണം, നമ്മുടെ ബാധ്യതയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുമ്പ് കഴിഞ്ഞു പോയില്ലേ? ഇമാം റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിന്റെ മുദരിസ് ആയിരുന്നില്ലേ? എന്നിട്ട് ധാരാളം ഒട്ടകം അവിടുന്ന് കുതിരകൾ ഉണ്ടായിട്ട് പോലും ഇമാം ഷാഫിഈ തങ്ങൾ ചോദിക്കുന്നു, അല്ല മഹാനേ, അല്ല മാലിക് തങ്ങളെ, ഉസ്താദേ, നിങ്ങൾ എന്താ ഇത്ര വാഹനങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല? അവിടുന്ന് മാലിക് തങ്ങളുടെ മറുപടിയാണ്, ഓ ഷാഫിഈ, ഈ മദീനയിലൂടെ നബി തങ്ങൾ കടക്കുന്ന മദീനയിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കാൻ ഞാൻ ചങ്കിക്കുന്നു. ചെരിപ്പിട്ടു പോകാൻ എനിക്ക് ധൈര്യം വരുന്നില്ല. തങ്ങളുടെ ഹദീസങ്ങ് പാരണം ചപരായണം ചെയ്യുമ്പോ അവിടെ നിന്നതാ കുളിക്കുന്നു, ഒളിവെടുക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, താടി അങ്ങ് ചീർപ്പ് കൊണ്ട് ചീർക്കുന്നു, എന്നിട്ട് നല്ല അത്തറ പൂശുന്നു. നല്ല സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഹദീസങ്ങ് പറഞ്ഞു കൊടുക്കുന്നത്. ആരെങ്കിലും ഇൽബ് ചോദിക്കാൻ വേണ്ടി തങ്ങളെ ഹളറത്തിൽ വന്നാൽ തങ്ങളതാ അവരെ മുമ്പിലും അങ്ങനെ തന്നെ ചെയ്യോ. ഹദീസ് പറയുമ്പോൾ പതിനേഴ് പ്രാവശ്യം അങ്ങ് തേള് കുത്തിയപ്പോൾ പോലും അവിടെ നിന്ന് അനങ്ങിയില്ല, അവിടെ നിന്ന് മാറിയില്ല. അവസാനം അതാ തങ്ങളുടെ അവിടുത്തെ മുഖത്തിനൊന്ന് വേർപ്പ് അവിടുത്തെ അവിടുത്തെ കളറൊന്ന് മാറിയപ്പോൾ അവിടുന്ന് ശിഷ്യന്മാർ ചോദിച്ചു, അല്ല മാലിക് തങ്ങളെ, അല്ല ഉസ്താദേ, എന്താണ് നിങ്ങളുടെ മുഖത്തിനൊരു പകർച്ച വന്നുവല്ലോ? അവിടുന്ന് പറയുന്നു, നബി തങ്ങളുടെ ഹദീസങ്ങ് ഞാൻ പറയുമ്പോൾ എനിക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പതിനേഴ് വട്ടം തേളുകുത്തിപ്പോയി. ഹദീസിനെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ അനങ്ങിയില്ല, ഞാൻ അവിടെ നിന്ന് മാറിയില്ല.
ആ മഹാന്മാര് കഴിഞ്ഞു പോയില്ലേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരൊക്കെ ഓർക്കലും അവരുടെ ബഹുമാനം പറയലും അവരുടെ ചരിത്രങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കലും അതൊക്കെ കഫാറത്താണെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. കഫാറത്ത് എന്ന് പറഞ്ഞാൽ നാം ദൈനംദിനം ആയിരമല്ല അതിനൊക്കെ അലാറ് ദോഷം ചെയ്യുന്നവരാണ്. ആ ദോഷം ചെയ്യുമ്പോൾ നമ്മുടെ ദോഷങ്ങളൊന്നും മാഞ്ഞു മാഞ്ഞു കിട്ടാ, അതൊന്നും ഇല്ലായ്മയാകാ, മഹാന്മാരുടെ ചരിത്രം അങ്ങ് പറയുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ക്ലിയറാകുന്നു, നമ്മുടെ ഹൃദയം ഒന്ന് ക്ലിയറാകുന്നു. അതുകൊണ്ട് എന്റെ ഉദ്ഘാടന പ്രസംഗം ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് എന്റെ ദൂരെ നിൽക്കുന്ന സഹോദരന്മാരെ, തങ്ങന്മാർ വരുമ്പോൾ ഉസ്താദ്മാർ വരുമ്പോൾ ഈ കാണുന്ന കസേല വെറുതെയുള്ളതല്ല, അതിനൊക്കെ നല്ല കാശ് കൊടുത്തിട്ടുണ്ട്, വാടകക്ക് കൊടുന്നതാണ്. അത് ഒരു കസേല പോലും ഇവിടെ ഒഴിവായി പോയാൽ അതിന്റെ കാശ് കൊടുക്കുന്നതിന് അത് വേസ്റ്റായി പോകും. അതിന് ധാരാളം ആളുകൾ എന്റെ മുമ്പിലതാ അപ്പുറത്തുണ്ട്, അവരൊക്കെ വന്ന് എൽമിന്റെ അവസാനത്തെ മജിലിസാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്ന് ആ കസേലയിലൊന്ന് ഇരുന്ന് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇൽമിന്റെ മജിലിസാണ്, ഇൽമിന്റെ മജിലിസിന് വലിയ ബഹുമാനമുണ്ട്. അങ്ങനതാ ഞാൻ പറഞ്ഞു വന്നത് അഹമ്മദ്ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു നബി ഇമാം ശാഫി തങ്ങളുടെ നബി തങ്ങളുടെ സ്വപ്നത്തിലൂടെ അറിയിച്ചതുപോലെ വലിയൊരു പരീക്ഷണക്ക് വിധേയമാവുകയാ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന വാദമല്ലാതെ അവർ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് അവിടെ തന്ന മുഹത്തദലിയാക്കൾ വാദിച്ചപ്പോൾ ഇമാമിന് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടൊന്നും സമ്മതിച്ചില്ല. അവരോട് ഖണ്ഡനം നടത്തി, അത് അല്ലാഹുവിന്റെ കലാമാണ്, അത് അല്ലാഹുവിന്റെ വചനമാണ്, അത് സൃഷ്ടിയല്ല. അവിടുത്തെ രാജാക്കന്മാർ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അതാ ജയിലിലിടുകയാണ്, അവിടുന്ന് ചാട്ടുവാറുകൊണ്ട് അടിക്കുകയാണ്, അവിടുന്ന് ബോധം കെട്ട് വീഴുകയാണ്. അങ്ങനെതാ പല നിലക്കും ബോധം കെട്ട് വീഴോ. അങ്ങനെ പിന്നെയും ഒരു ഭരണാധികാരി വന്നയാളും മുത്തതിലിയാണ്. അതിന്റെ ശേഷം വന്ന വാസി മുത്തവക്കിൽ എന്ന മഹാന് വന്നപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. അബു ഹനീഫ റളിയല്ലാഹു അൻഹു ജയിലിൽ നിന്നാണല്ലോ വഫാത്തായത്. അവിടുന്ന് ചാട്ടുവാല കൊണ്ട് അടിച്ചു 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 അവിടത്തെ തൊലികളൊക്കെ ഉരുകിപ്പോയിരുന്നു. കാരണമെന്തേ? അന്നത്തെ സലഫിയാകുന്ന മുഅ്തസിലിയാകുന്ന രാജാവോ അബു ഹനീഫ തങ്ങളെ നിങ്ങളെ കാളിയാകണമെന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ കാളി എന്നുള്ളത് മക്കളെ കളിയല്ലോ, വലിയ ഇൽമിന്റെ ബഹ്റാണ്, ഫിഖ്ഹിൽ എല്ലാവരുടെയും പിതാവാണല്ലോ അബു ഹനീഫ റളിയല്ലാഹു തആല അൻഹു. അബു ഹനീഫ തങ്ങളെ കാളിയാകണമെന്ന് നിർബന്ധിച്ചപ്പോൾ കാളിയായാൽ ചിലപ്പോ രാജാക്കന്മാർക്കൊത്തും മസ്തല പറയേണ്ടി വരോ, അള്ളാഹുവിന്റെ ദീനിന് ചിലപ്പോ എതിരാകേണ്ടി വരോ എന്നുള്ള ഭയത്തോടുകൂടെ കാളിയാകാൻ അബു ഹനീഫ തങ്ങൾ ഒത്തില്ല. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലടക്കുന്നു, ചാട്ടുവാറുകൊണ്ട് അടിക്കുന്നു, അവിടുത്തെ തൊലികൾ അങ്ങ് മാറുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ജയിലിൽ കഴിഞ്ഞുകൊണ്ട് മരിക്കുകയാണല്ലോ. അങ്ങനെയുള്ള മഹാന്മാരുടെ ചരിത്രം പറയാനുള്ള വേദികളാണ് നമ്മുടെ ഇൽമിന്റെ മജ്ലിസ്. അതുകൊണ്ട് ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദ്മാർ ഇവിടെ ചെറിയ സമയത്തിലുള്ള അൽപാൽപം നിങ്ങൾക്കിവിടെ ഒരു ആശംസ പ്രസംഗങ്ങൾ നടത്തും. എല്ലാവരും വലിയ വലിയ വയല പറയുന്ന ഉസ്താദമാണ് സ്റ്റേജിലുള്ളത്. ആശംസ പ്രസംഗം മാത്രം പറയാറുള്ളവരല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുഖ്യമായിട്ടെന്ന് വയലിൽ വിളിച്ച ഉസ്താദ് നേരത്തെ എത്തിയത് കൊണ്ട് അവരിവിടെ രണ്ടു മണിക്കൂറെങ്കിലും അവരുടെ പ്രഭാഷണം നമുക്കിവിടെ കേൾക്കണം. നല്ല ഇസ്മായിൽ മിസ്ബാഹി ചെറുമൂത്തി എന്ന് പറഞ്ഞാൽ വലിയ മുമ്പൊക്കെ ഈ ഭാഗത്തൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് അവരെ വയൽ നമുക്ക് ഒരു രണ്ടു മണിക്കൂറെങ്കിലും കേൾക്കണം. അതിന്റെ ശേഷം തങ്ങൾ വന്ന് ദുആ ചെയ്യും. പിന്നെ അവസാനം ഇവിടെ മഹാന്മാരുടെ പേരിൽ ഉണ്ടാക്കിയ തബറുക്ക്, ആ ബർക്കത്തിന്റെ വലിയ മഹത്വമുള്ള സീറണിയുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം ഒഴുകിപ്പോയെങ്കിലും സീറണി വാങ്ങാതെ ആരും പോകരുത്, അത് നഷ്ടമാണ്. സീറണി നിങ്ങൾക്ക് ചോറിപ്പോ പുരളി എത്ര എങ്ങനത്തെ മന്തിയല്ല, അതിനപ്പുറത്ത് വെള്ളം ഉണ്ടാക്കിട്ട് വെക്കാൻ കഴിയും. പക്ഷേ ഈ മഹാന്മാരുടെ പേരിൽ ഉണ്ടാക്കിയ സീറണി
അതിന്റെ ഒരു മഹത്വം വേറെ തന്നെയാണ്. അതുകൊണ്ട് ഒരു ചെറിയതെങ്കിലും അത് വാങ്ങാതെ ആരും നമ്മുടെ ഈ തുർക്കളിക്ക് ഇൽമിന്റെ മജ്ലിസിൽ നിന്ന്, മഹാന്മാരുടെ ദർബാറിൽ നിന്ന് നിങ്ങൾ ആ സീറനെ കൈപ്പറ്റാതെ ആരും പോകാൻ പാടില്ല എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാഹ് അവസാനം ദുആ കഴിഞ്ഞ് നമുക്കിവിടെ സമാപന ദുആ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് പിരിയാം. അള്ളാഹു നമ്മുടെ ഈ കൂടലും പിരിയരും. ഇവിടെ കാണുന്ന അലങ്കാരങ്ങളും ഉണ്ടാക്കിയ ഭക്ഷണങ്ങളും എല്ലാം അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ഇൻഷാല്ലാഹ് ഇന്നലെ നമ്മുടെ നൗഫൽ സഖാഫി കളസ ഉസ്താദ് ഇവിടെ വേദന വന്നിരുന്നു. അതിന് മുമ്പ് ഹുസൈൻ മൊഈനി, അതിന്റെ മുമ്പ് ശരിയ സഖാഫി സാദാത്ത് തങ്ങള്, ബഹുമാനപ്പെട്ട കൂറാത്തങ്ങളൊക്കെ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഇൻഷാല്ലാഹ് അവരെല്ലാം ഇന്നലെ ഇവിടെ ഒരു ചെറിയ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങൾക്ക്, നാട്ടുകാർക്ക് പെണ്ണുങ്ങൾക്കല്ല, ഉറൂസിന് വരുന്ന പല പെണ്ണുങ്ങളും ഇവിടെ നിസ്കരിക്കാനുള്ള ഒരു അവസ്ഥയില്ലാതെ മദ്രസയിൽ ചിലപ്പോ നിസ്കരിക്കുന്നതാണ്. ചിലപ്പോ ആണുങ്ങൾ നിസ്കാരത്തിന് സമയത്ത് പെണ്ണുങ്ങളെയും കൂട്ടി വരുമ്പോൾ ആ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള ഒരു അവസ്ഥയില്ലായിരുന്നു. അതിന് ഇന്നലെ ചെറിയൊരു കലക്ഷനൊക്കെ ഇവിടെ ചെയ്തപ്പോൾ അൽഹംദുലില്ല നല്ല നിലക്ക് സദസ്സിലുള്ളവരൊക്കെ സഹകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇതിന് ചെലവ് ഞങ്ങൾക്കുള്ളതൊക്കെ അറിയാം. അതുകൊണ്ട് എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളുടെ കയ്യിൽ അവസാനം നല്ല സംഭാവനയ്ക്ക് കൊടുത്തു സഹകരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.